സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡിന്റെ പിന്നെ റിവ്യൂയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഋഷിക്ക് ഇന്നലെ ഒരു പോയിന്റ് കിട്ടി. അത് ജാസ്മിനും കിട്ടേണ്ട പോയിന്റ് ആയിരുന്നു. എങ്ങനെ ഋഷിക്ക് കിട്ടി? എൻ്റെ ഈശ്വര, ഇനി എന്താ ഇന്ന് ചെയ്യാം? ഒരു കാര്യം ചെയ്യാം. ലാലേട്ടൻ വന്നു. ലാലേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു ഗെയിം പ്ലാൻ ചെയ്യണം. നിങ്ങളുടേതായ രീതിയിൽ ഒരു ഗെയിം പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ രണ്ട് കൈ ഉപയോഗിക്കും, ബാക്കി എല്ലാവരും ഓരോ കൈയും ഉപയോഗിക്കുള്ളൂ. ജാസ്മിൻ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ജാസ്മിൻ്റെതെല്ലാം വെച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ താങ്കൾ പറയണം ജാസ്മിനെ ഒരു കൈയെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം, അതായത് പണ്ട് നമ്മളെ സായി ഉണ്ടല്ലോ, സായി വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിശദമാക്കി കൊടുത്തതിന് ശേഷം ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞില്ലേ സായി പുറത്തുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന്, അതേപോലെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഒന്ന് പേരിന് പറയണം. അതായത് പണ്ട് ഒരാൾക്ക് ഒരു 5 രൂപ വീണ് കിട്ടി. ആ 5 രൂപ വീണ് കിട്ടിയിട്ട് ഇയാളെടുത്ത് പോക്കറ്റിലിട്ടു. അങ്ങനെ ഇയാളെ കൊണ്ടുപോയിട്ട് പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ച് കോടതിൻ്റെ മുന്നിൽ ഹാജരാക്കി. ഹാജരാക്കിയപ്പോൾ കോടതി ചോദിച്ചു, താൻ എന്തിനാണ് 5 രൂപ എടുത്ത് പോക്കറ്റിലിട്ടത്, അത് തൻ്റേതാണോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, അതിന് ഞാനൊരു കാര്യം ചെയ്തു, ഈ 5 രൂപ കിട്ടിയപ്പോഴേ ആളുണ്ടോ 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 എന്ന് 3 പ്രാവശ്യം ഞാൻ ചോദിച്ചു, പക്ഷെ ആരുമില്ലായിരുന്നു, അതുകൊണ്ട് ഞാനെടുത്ത് പോക്കറ്റിലിട്ടു. അതേപോലെയാണ് ലാലേട്ടൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു ജാസ്മിനോട്, ജാസ്മിനെ ഒരു കൈയെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോഴേക്ക് ജാസ്മിൻ അവിടെ എത്തിയിട്ട് പോയിന്റ് നേടിയിരുന്നു. അങ്ങനെ കൈയടിച്ചിട്ട് മണ്ടന്മാരായ പ്രേക്ഷകരായ നമ്മൾ, ലാലേട്ടങ്കി ജയ്, ലാലേട്ടങ്കി ജയ്. എടോ, നമ്മൾ മണ്ണല്ല തിന്നു, നമ്മൾ മറ്റേ സാധനവുമല്ല തിന്നു, എൻ്റെ പൊന്നി ലാലേട്ടാ ഉള്ള ബലി ഇങ്ങനെ കളയല്ല. നിങ്ങൾ നിങ്ങളെന്തൊരു മനുഷ്യനാണ്! 10-40 വർഷം നിങ്ങൾ അധ്വാനിച്ച് നേടിയ പേരും പ്രശസ്തിയും ഒരു നിമിഷം കൊണ്ട് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെ കളയണോ ലാലേട്ടാ? കോടികളല്ല ലാലേട്ടാ നമുക്ക് വേണ്ടത്, മനസ്സമാധാനമാണ്. ഇന്ന് കണ്ടില്ലേ, ഇന്ന് കണ്ടില്ലേ രാജാവായിട്ട് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിനെ നിങ്ങൾ കണ്ടില്ലേ? അൻസിബ എന്ന് പറയുന്ന ഒരു അമ്മയുടെ മകള്, ആ അമ്മയ്ക്ക് ചങ്കൂറ്റത്തോടുകൂടി പറയാം തൻ്റെ മകളെ 71 ദിവസം അവിടെ കിടന്ന് പോരാടിയെന്ന്. അതിന് 50 ലക്ഷത്തിന് മേലെ വിലയുണ്ടതിന്. ആ 50 ലക്ഷവും ട്രോഫിയില്ലേ, അതിന് മേലെയാണ് ജനങ്ങൾ കൊടുക്കുന്ന ആ ട്രോഫിയും 50 ലക്ഷം രൂപയും. അതുമതി, അതുപോലും മനസ്സിലാകാത്ത ഒരു വ്യക്തിയാണോ ലാലേട്ടാ താങ്കൾ? ഒരുപാട് കോടികൾ ഉണ്ടാക്കിയില്ലേ, ഇനിയും എന്തിനാണ് ഇങ്ങനെയുള്ള ഇതിൽ പോയി ചാടുന്നത്? പറഞ്ഞൂടെ, ഉഷാറായിട്ട് പറഞ്ഞൂടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അയാൾ 10-15 വർഷമായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ആ ജോലി ചെയ്യുമ്പോൾ നല്ല ശമ്പളവും അയാൾക്കുണ്ട്. ഒരു ദിവസം അയാളോട് പറഞ്ഞു, നിനക്ക് ഇനി ഈ ശമ്പളം വേണമെങ്കിൽ നീ വേറെ ഒരു സംഭവം കൂടി ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അപ്പോൾ കമ്പനിക്കാർ വിചാരിച്ചത് ഇവൻ 10-15 വർഷമായി ഇവിടെ, ഇനി എവിടെയും പോകത്തില്ല, കാരണം പോയി കഴിഞ്ഞാലും ഇവന് ജീവിക്കണ്ടേ, അതുകൊണ്ട് ഇനി നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും എന്നാണ് കമ്പനിക്കാർ വിചാരിച്ചത്. അപ്പോൾ തന്നെ അയാൾ അയാളുടെ പിന്നെ എന്താ പറയുക, ഐഡി ഊരി കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഞെട്ടിപ്പോയി കമ്പനിക്കാർ, ഞെട്ടിപ്പോയി. നീ എങ്ങനെ പിന്നെ ജോലി, നീ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഞാൻ തെണ്ടിയിട്ടായാലും ഭക്ഷണം കഴിക്കും, പക്ഷേ അഭിമാനം എന്ന് പറയുന്നതില്ലേ, എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടൂല. കാരണം നമ്മൾ നെരിയായിട്ട് ഒരു ദിവസം ജീവിച്ചാൽ മതി, നായയായിട്ടിങ്ങനെ 5 കൊല്ലം ജീവിക്കുന്നതിൽ നല്ലതാണ്. ഇനിയിപ്പോൾ സായിനിയെല്ലാം കാണുന്നില്ലേ, പേടിച്ച് അരണ്ട് ഒരു ചുരുണ്ട് കൂടി കിടക്കുന്നതാണെന്നില്ലേ, ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് മാത്രം. അയാൾക്ക് പുറത്ത് വന്ന് വായിട്ട് അലച്ചാൽ കിട്ടും ഇത്ര പൈസ, പക്ഷെ അയാൾക്കും വേണം സുഖം, പൈസ, അതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ ഈ ജാസ്മിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, 2 കൈയും അങ്ങനെ കൂട്ടിമുട്ടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അവിടെ ജയിച്ചു. ജാസ്മിൻ അങ്ങനെ ഒരു പോയിന്റ് കിട്ടി. ജാസ്മിന് പോയിന്റ് കിട്ടിയപ്പോൾ ജിൻഡോട് ചോദിച്ചു, നിന്റെ ഫയറക്കേടാ ജിൻഡോ, നിന്റെ ഫയറക്കേടാ. എനിക്ക് ഞാനാ നിങ്ങൾ പറഞ്ഞല്ലേ ഫയറ് ഇവിടെ നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പിന്നെ ഹരിശ്രീയശോകം കണി കാണിച്ചില്ലേ ജഗദീന, അതേപോലെ കാണിച്ചു തന്നെയായിരുന്നു. മനസ്സിലായ അമ്മാതിരി പോക്കൃത്തല്ലേ ചോദിച്ചത്? ഇത്രയും കള്ളക്കളി കളിച്ച ഒരു ലേഡിക്ക് ഒരു പോയിന്റും കൊടുത്തിട്ട് പറയുകയാണ് ജിൻഡോനോട്, നിന്റെ ഫയർ എവിടെ, നിന്റെ ഫയർ എവിടെ എന്ന്. അമ്മാതിരി പോക്കൃത്തനം കാണിച്ച എങ്ങനെ ചോദിക്കാൻ തോന്നി? ഇങ്ങനെന്ത് സൂപ്പർ സ്റ്റാറാണ് ഇങ്ങനെ, വളരെ മോശമല്ലേ ചോദിച്ചത്? ഏതായാലും ജിൻഡോ പറഞ്ഞു, അവൾ കയറി വന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറയാ, ആ സന്തോഷിച്ചാലേ പറ്റുള്ളൂ, കാരണം നിനക്കല്ലേ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല, നീ മണ്ടനാന്ന്, നീ കോമാളിയാണ്, നിനക്കൊന്നും കപ്പ് തരാൻ പോകുന്നില്ല, നീ കറുത്ത് വിരൂപൻ, എനിക്കല്ലാരുടെയും കപ്പ് തരുന്നേ, കുടുംബത്തെ പറഞ്ഞിട്ട് വാദിയാണ്, എന്നാലും നിങ്ങൾക്ക് കപ്പ് തരാം എന്നുള്ള അർത്ഥമെന്നല്ല ഇപ്പം മൊത്തത്തിൽ കേൾക്കുന്നത്, നമ്മൾ തന്നെ കണ്ടു. അതായത് ജാസ്മിൻ ഇന്ന് ഈ ഒരു ഗെയിമിൽ ജയിക്കുന്നു. അതുമാത്രവുമല്ല, ജാസ്മിൻ ഉള്ളിൽ പറയുന്ന പല കാര്യങ്ങളുമാണ് പുറത്ത് പറയുന്നത്.
എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ അവിടെ പറയുന്ന അതേ കാര്യം പുറത്ത് ഇവർ ചർച്ച ചെയ്യുന്ന ഇവരുടെ ആർമിയിൽ, അതായത് ജിൻഡോ വിരൂപനാണ്, ജിൻഡോ കറുത്തവനാണ്, ജിൻഡോ കാക്കയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ഇത് തന്നെയാണ് ഇവരുടെ ആർമിയിലും ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സമൂഹത്തിലെ ഏറ്റവും വലിയൊരു ഒരു ഒരു വലിയൊരു വിപത്താണ് ഇവരുടെ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ഈ ഒരു മനുഷ്യൻ നടന്ന് ഇവരുടെ അച്ഛനാണെങ്കിൽ പറയുന്നത് ഞാൻ ഇതിനൊന്നും സപ്പോർട്ടല്ല, ഞാൻ ഇതിനൊന്നും സപ്പോർട്ടല്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരാണ്. അങ്ങനെ ജാസ്മിനോട് പറഞ്ഞു, ജാസ്മിനെ നിനക്കൊരു പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞു. ഇനി ഇന്നിങ്ങാനും അത് അർജുനാണ് ആ പോയിന്റ് കിട്ടിയെങ്കിൽ ശരിക്കും ലാലേട്ടൻ്റെയും അതുപോലെ തന്നെ അവിടെയുള്ള ടീമിൻ്റെയൊക്കെ നെഞ്ഞിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്ങാനും അർജുൻ ആ പോയിന്റ് എടുക്കുമോ, അർജുൻ ആ പോയിന്റ് എടുക്കുമോന്ന്. ഇനി അർജുൻ ആ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവർ നാളെ വേറൊരു ഗെയിം നടത്തും, ഇവർ വേറൊരു ഗെയിം നടത്തും. അങ്ങനെയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടു എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ക്യാപ്റ്റനാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഞ്ഞാറ്റിലെ ചോദ്യവും കൊണ്ട് വന്നിരിക്കുന്നത്, അതായത് ഒരു ചിത്രം കാണിച്ചിട്ട് ഇതിൻ്റെ വ്യത്യാസം അറിയുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും ഇത് ബുദ്ധിയും ഇത്രയും ഇത് ഓർത്തിരിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ ജിൻഡോ പിന്നെ ഈ പിന്നെ ബാറിൽ പോയിട്ട് ഛർദി പോരാൻ നിൽക്കില്ലല്ലോ. ഇത്രയും ഓർത്തിരിക്കാൻ വേണ്ടി അയാൾക്ക് വേറെ കഴിവാണ്. ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ IAS പരീക്ഷ പാസ്സാകാനുള്ള കഴിവുണ്ട്. ചില ആൾക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ പിന്നെ എന്താ പറയേണ്ടത് പ്രധാനമന്ത്രി അതുപോലെ മുഖ്യമന്ത്രി മന്ത്രി ഇതൊക്കെ ആകാനുള്ള കഴിവുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കഴിവാണ്. അപ്പം ആ കഴിവിനെ പരിഹസിക്കാതെ ഓരോരാളുടെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ വേറെ വേറെ ആയിരിക്കും. ഈ സിജോ എന്ന് പറയുന്നവൻ നല്ല വിദ്യാഭ്യാസം ഉള്ളവനാണ്, അതുപോലെ അർജുൻ എന്ന് പറയുന്ന ആളും നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ്. അതുപോലെയാണോ ഈ +2 തോറ്റ ഒരു ഒരു വ്യക്തി? അപ്പം അയാൾക്ക് കിട്ടുന്നതിൽ അയാൾക്ക് പറയാൻ കഴിയുള്ളൂ. അയാൾ പറഞ്ഞപ്പോൾ അയാളെ അങ്ങ് പരിഹസിച്ച് അങ്ങ് ഇല്ലാതാക്കുക, അയാളെ അങ്ങ് കണ്ണു കാണാത്തവനാക്കുക, അയാളെ അങ്ങ് എന്താ പറയേണ്ടത് അത്രയും വളരെ മോശക്കാരനാക്കുക. എന്നിട്ട് എന്താണ് കിട്ടുന്നത്? ജനസമൂഹങ്ങൾ മൊത്തം ഇയാളുടെ കൂടെയാണ്, ഇയാളുടെ കൂടെയാണ് ജനസമൂഹം മൊത്തം. അത്രയും എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ലാലേട്ടൻ അങ്ങ് കളിയാക്കിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ജിൻഡോനെ എല്ലാവരും അങ്ങ് പിടിച്ച് ഒഴിവാക്കാനൊന്നും പോകുന്നില്ല. ജിൻഡോ സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ്, സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് ജിൻഡോ. നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ അവരുടെ പ്രതിനിധിയാണ്. അല്ലാതെ ജിൻഡോന് പണമോ പ്രതാപമോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു സമ്പത്തോ ഇതൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചിട്ട് അയാളങ്ങ് കുറവാക്കിയിട്ട് ഈ രണ്ട് വ്യക്തികൾ ഡിഗ്രിയും BEd MBA ഒക്കെ കഴിഞ്ഞ രണ്ട് വ്യക്തികളുടെ നടുക്കൊരുത്തനെ നിർത്തിയിട്ട് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അത് PSC വരെ ഇമാതിരി ചോദ്യമില്ല, അതിലും വലിയൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇയാളെ കുറവാക്കാൻ, ഇയാളെ ആക്കാൻ വേണ്ടി മാത്രം, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇമാതിരി പോക്കിരത്തിലാണ് നടക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? 50 ലക്ഷം ഉലുവക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയുകയാണ്, ജിൻഡോക്ക് 50 ലക്ഷം രൂപയും 50 ലക്ഷം രൂപയും കപ്പും ഒക്കെ ജനങ്ങൾ കൊടുത്തു. ജിൻഡോക്ക് അത് മനസ്സിലാക്കി, ജനങ്ങൾ കൊടുത്തു ജിൻഡോക്ക്, അതുറപ്പാണ്. ഇനി ഈ ജനങ്ങൾ കൊടുത്ത ഈ സമ്മാനം ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും വലുത് ജീവിതത്തിൽ. ഇന്ന് അൻസിബക്ക് കിട്ടിയതും ആ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വെന്റിപ്പിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ മക്കൾ. എവിടെയും പോകേണ്ട, അടുത്ത വീഡിയോ ആയിട്ട് വരും. നന്ദി, നമസ്കാരം.